ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൂവി റിവ്യൂ ആണ്. ടൊവിനോയുടെ ഏറാം എന്ന സിനിമ കണ്ടു, അതിന്റെ അഭിപ്രായം നിങ്ങളിലോട്ട് പങ്കിടാൻ വേണ്ടിയാണ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ മാത്രം, വിശദീകരണങ്ങളായിട്ട് പറയാനില്ല, എല്ലാവരും പറഞ്ഞു കാണും. അപ്പോ ക്ലിപ്പ് വായിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു ഒപ്പീനിയൻ, മൈ റിവ്യൂ. ഏറാം എന്ന സിനിമ കണ്ടതിന്റെ ഒരു റിവ്യൂ ഇട്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഡ്രോപ്പ് ചെയ്യുന്നതാണ്. അപ്പോ വളരെ കാലത്തിന് ശേഷമാണ് ഒരു ഏറാം പോലുള്ള പടം കാണുന്നത്. അതായത് ഒരുപാട് ഫാന്റസി മൂവി, ആ ഒരു കണ്ട ത്രില്ലിലാണ് ഞാൻ. അപ്പൊ ആ സിനിമ കണ്ട എൻജോയ്മെന്റും ഒന്നും നമുക്ക് പോയിട്ടില്ല. ആ എൻജോയ്മെന്റിൽ തന്നെ ഒന്ന് പറയുക എന്നതാണല്ലോ ഒരു സിനിമ കണ്ട വ്യക്തി ചെയ്യേണ്ട ഏറ്റവും നല്ല അഭിപ്രായം. ആ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കുമുള്ളത്. വളരെ കാലത്തിന് ശേഷമാണ് ഒരു നല്ലൊരു ഫാന്റസി സിനിമ കണ്ടിരുന്നത്. ഡ്രോപ്പ് ഔട്ടായ പല സിനിമകളും അതിനേക്കാളും മുകളിലാണ് വളരെ ക്വാളിറ്റി ഒരു ബാഹുബലി ത്രില്ലും സിനിമയ്ക്കുണ്ട്. അജയന്റെ രണ്ടാം മോഷണം എന്നൊരു പേരാണ് അതിന്റെ ഒരു കഥ. കള്ളന്റെ കഥയാണ്, അത് തലമുറകളിലൂടെ പാസ് ചെയ്യുന്ന കഥയാണ്, മൂന്ന് കാലഘട്ടത്തിലേക്ക് വരുന്ന കഥയാണ്. അപ്പൊ അത് വണ്ടർഫുള്ളായി ചിത്രീകരിച്ച് വണ്ടർഫുള്ളായ ഒരു കാഴ്ചയാണ്, ഗിഫ്റ്റാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. അത് അങ്ങനെ തന്നെ എടുത്തു വെച്ച് അത് പ്രസന്റ് ചെയ്തതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ മൊമെന്റ് എന്ന് പറയാം. അത് കണ്ടു തീർന്ന വ്യക്തിക്കുണ്ടാകുന്ന ഓരോ കാര്യങ്ങളും വളരെ കാര്യമായും അത് പേഴ്സണലായും പലർക്കും കാണാനും കേൾക്കാനും പറ്റുന്ന രീതിയിലാണ് അതിന്റെ ഒബ്ജക്റ്റ്, അതിന്റെ കഥ, അതിന്റെ സ്ക്രിപ്റ്റ്, അതിന്റെ റോൾ, എല്ലാ വ്യക്തിക്കും അതിന്റേതായ ഒരു ക്യാരക്ടർ കൊടുത്ത് ജഗദീശൊക്കെ വളരെ ക്യാരക്ടർ കൊള്ളാന്നൊരു അഭിനയിച്ച്. അപ്പോ അതിൽ അഭിനയിക്കുന്ന ചെറുകുട്ടികൾ പോലും ആ ഒരു ഫാന്റസിയുടെ ലോകത്താണ്. അപ്പൊ ആ ലോകം ആ ഒരു മോഡലേറ്റ് നമുക്കത് കാണാൻ പറ്റും. ഒട്ടും നമുക്കത് എന്തോ പോലെ ആയിട്ട് എല്ലാവരും ടൊവിനോയുടെ സിനിമയിലെ ഗ്രാഫ് മേലോട്ടാണെന്ന് മാത്രം പറയാം. കാരണം ഇതുപോലൊരു സിനിമ, ഇതുപോലൊരു ക്യാരക്ടർ, ഇതുപോലുള്ള റോൾ ചെയ്യാൻ മറ്റാർക്കും കഴിയില്ല, ടൊവിനോയ്ക്ക് മാത്രം കഴിയാവുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ റഷൻ, ആ ഒരു വിസിബിലിറ്റി ഒക്കെ ഉണ്ട് ടൊവിനോയ്ക്ക്. അപ്പോ അത്തരത്തിലുള്ളൊരു സിനിമ കാണാനും കേൾക്കാനും പ്രേക്ഷകർ എത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇതുപോലൊരു സിനിമ മലയാളത്തിൽ ഇനിയും വരണം, ഇനിയും പ്രതീക്ഷിക്കും. ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ തീരുമാനിക്കും. ഇതിന്റെ ഡയറക്ടറിന്റെ പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ആ ഡയറക്ടർ ചെയ്ത സബ്ജക്റ്റ് കൊള്ളാം, 100-ൽ 100 തന്നെ മാർക്ക് കൊടുക്കാം. അത്രക്കും ഗംഭീരമായി എടുത്തു വെച്ചത് കൊണ്ട് പറയാം, ഇതുപോലുള്ള സിനിമ തന്നെ ഇനിയും നന്നായിട്ട് തന്നെ ഇറങ്ങും. ടൊവിനോയിൽ നിന്ന് വ്യക്തിയിൽ നിന്ന് നമുക്ക് എത്ര പേരെ ആ ഒരു ഗ്രാഫ് നിലനിർത്താമെന്നത് പ്രേക്ഷകരായ നമുക്കറിയണം. എല്ലാവർക്കും ആ ഒരു സിനിമയുടെ മെന്റാലിറ്റി പാ തിരിച്ചറിയാൻ പറ്റും. അപ്പോ ബൈ ഫോർ.